ഹലോ, വെൽക്കം ബാക്ക് ടു കൊറിയൻ കിംചി. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടി വന്നേക്കുന്നത്, ഇന്ന് മുതൽ കൊറിയൻസിന് 2 വയസ്സ് കുറയുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോണേന്ന്. അതെ, ഇന്ന് മുതൽ കൊറിയൻസിന് 2 വയസ്സ്, ചിലവർക്ക് 1 വയസ്സ്, ചിലവർക്ക് 2 വയസ്സ് വെച്ചിട്ട് ഇന്ന് മുതൽ കുറയാൻ പോവുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടെന്നല്ല, കൊറിയക്കാർ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്ന അവരുടെ ജനന തീയതിയും അതേപോലെ അവർക്ക് വയസ്സ് കൂടുന്ന ദിവസത്തിലും വ്യത്യാസം വന്നേക്കുകയാണ്. അവർ രണ്ട് രീതിയിലാണ് കൊറിയയിൽ ജനന അല്ലെങ്കിൽ ഏജ് കണക്കായിക്കൊണ്ടിരുന്ന വെച്ചത്. കൊറിയൻസിന് ജനിക്കുമ്പോൾ തന്നെ 1 വയസ്സാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ഉണ്ടായപ്പോൾ മുതൽ അവർ കാൽക്കുലേറ്റ് ചെയ്യും. അതുണ്ടായി കുട്ടി പുറത്ത് വരുമ്പോൾ അവർക്ക് 1 വയസ്സാവും. പിന്നെ കണക്കാക്കുന്നത് നെക്സ്റ്റ് ഇയർ, ഇപ്പോൾ January 1 വരുമ്പോൾ അവർക്ക് പിന്നെയും 1 വയസ്സ് കൂടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കുട്ടി ഏപ്രിലിൽ ജനിച്ചെന്ന് വിചാരിച്ചോ, ഏപ്രിലിൽ ജനിച്ച അപ്പോൾ തന്നെ ആ കുട്ടിക്ക് വരുന്ന വയസ്സ് 1 ആണ്. ഇനി ഏപ്രിൽ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആയി കഴിയുമ്പോൾ ആ കുട്ടിക്ക് പിന്നെയും 1 വയസ്സും കൂടി ആഡ് ചെയ്യും. അത് കൊറിയയുടെ പഴയ രീതി പിന്തുടർന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ്. ഏജാണ് പറയുന്നത് 2 വയസ്സ്. അപ്പോൾ ആ കൊച്ചിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ ആ കൊച്ചിന് 2 വയസ്സായി. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കുട്ടി December 31 ജനിച്ചെന്ന് വിചാരിച്ചോ, December 31 ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിന് 31 1 വയസ്സായി. January 1 വന്നു കഴിയുമ്പോൾ ആ കൊച്ചിന് 2 വയസ്സായി. അപ്പോൾ 2 ദിവസം കൊണ്ട് കൊറിയൻസിന് 2 വയസ്സ് വരെ ആകാം. എന്നാൽ ഇന്നു മുതൽ January 28 മുതൽ ആ ഒരു പഴയ രീതിക്ക് കൊറിയക്കാർ മാറ്റം വരുത്തുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടെന്നല്ല, കാരണം പറയാം, അത് ആരെ കൊണ്ടുവന്നെന്നുള്ളത് പറയാൻ പോവുകയാണ്. ഈ കൊറിയയുടെ ഇപ്പോൾ കറണ്ട് പ്രസിഡൻ്റായിട്ടുള്ള യൂനിൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്തുണ്ടായ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു, പുള്ളിക്കാരൻ പ്രസിഡൻ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഏജിൻ്റെ കാര്യത്തിൽ പിന്തുടരുന്നുണ്ടെന്ന് വെച്ചാൽ പഴയ രീതികൾ മാറ്റി പുതിയൊരു രീതി കൊണ്ടുവരുന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇലക്ഷൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ June 28 മുതൽ ആ ഒരു ഏജിൻ്റെ കാര്യങ്ങൾ മാറ്റം വന്നേക്കുകയാണ്. വേറൊന്നുമല്ല മാറ്റം വരുന്നേക്കുന്നത്, നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണോ പിന്തുടർന്ന് വരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കൊറിയക്കാരും ഇനി മുതൽ ഏജിൻ്റെ കാൽക്കുലേഷൻ പിന്തുടരാൻ പോകുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഇങ്ങനൊരു മാറ്റം വരുത്തിയത്. ഒന്ന് വേർന്നുകൊണ്ടല്ല, ഇപ്പോൾ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുകയാണ്. ഇൻ്റർനാഷണൽ ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പിന്തുടരുന്നത് കൊറിയൻ ഏജ് വ്യത്യാസമാണ്. അപ്പോൾ ചിലരുടെ കേസിൽ 1 വയസ്സ്, ചിലരുടെ കേസിൽ 2 വയസ്സ്, അങ്ങനെയെല്ലാം കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് കൊറിയൻ ഗവൺമെൻറ് തീരുമാനമെടുത്തു ഇനി അങ്ങനത്തെ ഒരു സിസ്റ്റം വേണ്ട. ലോകരാജ്യങ്ങൾ, ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ എങ്ങനെയാണോ പിന്തുടരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കും പോയാൽ മതി എന്ന് കൊറിയൻ ഗവൺമെൻറ് തീരുമാനമെടുത്തു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളും ഡോക്യുമെൻറ്റും അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവ് കുറയ്ക്കാൻ കൂടിയാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ലാബിൽ കൂടെയുള്ള ഒരാൾക്ക് ഇന്ന് 2 വയസ്സാണ് കുറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള 2-3 ആൾക്കാർക്ക് 1 വയസ്സ് വെച്ച് കുറഞ്ഞു. അപ്പോൾ കൊറിയൻ കാൽക്കുലേറ്റർ ഉണ്ട്, ആ കാൽക്കുലേറ്ററിൽ നമ്മൾ എൻ്റെ ഏജ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ കാണുന്നതാണ് എൻ്റെ ഏജ് വരുന്നത്, കൊറിയൻ ഏജ് വരുന്നത്. അപ്പോൾ എനിക്ക് 2 വയസ്സ് കൂടുതലാണ് വരുന്നത്. അതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും നോർത്ത് കൊറിയയിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. നോർത്ത് കൊറിയക്കാർ ഓൾറെഡി ഇത് മാറ്റം വരുത്തി കഴിഞ്ഞിരുന്നു. 1959 അവർ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ സിസ്റ്റം അതേപോലെ തന്നെ അവർ കൊണ്ടുവന്നു. പിന്നെ വേറൊരു കാര്യം നോർത്ത് കൊറിയയെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ അവിടുത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡൻ്റായിട്ടുള്ള കിം ജോങ് ഉന്റെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ എന്നാണോ അന്ന് മുതലാണ് അവർ ന്യൂ ഇയർ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഏജാണ്, അതാണ് 1 ആയിട്ട് അവർ കണക്കാക്കുക. അപ്പോൾ അന്ന് മുതലാണ് അവർക്ക് ഏജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ കൊറിയയിൽ ഇന്ന് കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളുടെ കാര്യം പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.